ഞാൻ എം എൻ കാരശ്ശേരി അപ്പോൾ തെളി മലയാളം എന്നുള്ള പന്തിയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം ഞാൻ ഇന്ന് സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നത് നമ്മൾ പറയുമ്പോഴും എഴുതുമ്പോഴൊക്കെ നമ്മുടെ ഭാഷയിലെ പദങ്ങൾ കൃത്യമായിട്ടാണോ ആവിഷ്കാരം നേടുന്നതെന്ന് എനിക്ക് വളരെ സംശയമുണ്ട് അതിലിപ്പോൾ ഒരു ചെറിയ ഉദാഹരണം ഇത് വലിയ അന്യായമായിട്ടല്ല പക്ഷെ എന്നാലും ആരും ചോ നമ്മുടെ പത്രങ്ങൾ മമത എന്നുള്ള നമ്മുടെ സിനിമാ തന്റെ പേരെങ്ങനെ എഴുതുന്നത് മ എന്നെഴുതും പിന്നെ ഒരു അനുസ്വാരം പിന്നെ ഒരു മ എഴുതിയിട്ട് അതിൻ്റെ മുകളിൽ ഒരു ചന്ദ്രക്കല പിന്നത്ത അനു ചോ അതായത് മം എന്ന് പറയാൻ ആ അനുസാരം മാത്രം മതി അത് കഴിഞ്ഞ് എൻ്റെ മീന്ന് വേണ്ട അപ്പം അത് ഹിന്ദിയിലോ ഇംഗ്ലീഷിലോ ഒക്കെ എഴുതുമ്പോഴുള്ള കാര്യങ്ങൾ ഓർത്തിട്ടാണ് ഒരു മാ അധികം വരുന്നതെന്നാണ് എൻ്റെ ഒരു തോന്നൽ കാരണം നമുക്ക് ഈ അനുസാരം കൊണ്ട് മ്മ് എന്ന് കിട്ടും മംത എന്നല്ലേ ഉള്ളൂ അവരുടെ പേര് മംത എന്ന് പറയുക എഴുതുകയും ചെയ്താൽ മതിയല്ലോ നമ്മൾ പറയുന്നത് ശരിയാണ് എഴുതും ശരിയല്ല ഇതിപ്പോൾ വല്ല കുട്ടികളൊന്നും എഴുതുന്നൊന്നുമല്ല നമ്മുടെ പ്രമുഖ പത്രങ്ങളിലെ ആ ന്യൂസ് പേജുകളിൽ പരസ്യങ്ങളിൽ വലിയ മുഴുത്ത അക്ഷരങ്ങളിൽ ഹെഡിങ് ആയിട്ട് വരുന്നതാണ് അപ്പോൾ മമത എന്നെഴുതാൻ രണ്ട് മാ വേണം മമത എന്ന് എഴുതാൻ രണ്ട് മാ വേണ്ടല്ലോ അനുസ്വാരട്ട എന്നായല്ലോ അന്നല്ലേ നമ്മളത് പഠിക്കുന്നത് അനുസ്വാരം അപ്പോൾ നമ്മുടെ ഭാഷ നമ്മൾ ഉച്ചരിക്കും പോലെ എഴുതുക എഴുതും പോലെ ഉച്ചരിക്കുക എന്നാണ് എപ്പോഴും അങ്ങനെയല്ല ഇപ്പോൾ നമ്മുടെ ഭാഷ എഴുതും പോലെയാണോ ഉച്ചരിക്കുന്നത് ഉച്ചരിക്കും പോലെയാണ് എഴുതുന്നത് എന്ന് എപ്പോഴും പറയാൻ പറ്റില്ല ഞാൻ ഉദാഹരണം പറഞ്ഞാലിപ്പോൾ ലക്ഷ്മണൻ എന്നെഴുതിയിട്ട് നമ്മൾ ലക്ഷ്മണൻ എന്നാണ് വായിക്കുന്നത് രമ എന്ന് എഴുതിയിട്ട് നമ്മൾ രമ എന്നാണ് വായിക്കുന്നത് അതിപ്പോ യ രാ ഒക്കെ നമ്മൾ മിക്കപ്പോഴും ഉച്ചരിക്കുന്നത് അങ്ങനെയാണ് അതായതിപ്പോ യവം എന്ന് എഴുതി നമ്മൾ യവം എന്ന് വായിക്കും രവി എന്ന് എഴുതിയിട്ട് നമ്മൾ രവി എന്ന് വായിക്കും ലക്ഷ്മി എന്നെഴുതിട്ട് ലക്ഷ്മി എന്ന് വായിക്കും പിന്നെ നമ്മൾ വലിയ എന്ന് എഴുതിയിട്ട് വായിക്കുന്നത് വലിയ എന്നാണെങ്കിലും പലപ്പോഴും പറയുന്നത് വലിയ എന്നാണ് അങ്ങനെ വരെയുണ്ട് അപ്പം ഞാൻ അതിൻ്റെ അത്തരം വിശാംശങ്ങളിലേക്ക് പോവല്ല എപ്പോഴും അങ്ങനെയാണെന്നല്ല പക്ഷേ അനാവശ്യമായ ഒരു സംഗതിയാണ് ഈ മമതയുടെ പേരിലുള്ളത് അത് അതിപ്പോ ഇംഗ്ലീഷാണത് എം എ എം ടി എ എന്നോ എം എം ടി എച്ച് എ എന്നോ ഉള്ള ഓർമ്മയിലാണത് എഴുതിയതെന്നാണ് ഞാൻ വിചാരിക്കുന്നത് ഇപ്പോൾ നമ്മുടെ വേറെ ഒരു വാക്ക് പറഞ്ഞാൽ ഇപ്പം നമ്മൾ പറയും പക്ഷി പക്ഷി പക്ഷേ കക്ഷി ക്ഷ എന്നൊരു അക്ഷരം അപ്പം അതിനെപ്പറ്റി തർക്കങ്ങളുണ്ട് ക്ഷ ഒരു ഒറ്റയ്ക്കൊരു അക്ഷരമാണോ അത് കായും ഷായും കൂടിച്ചേർന്ന കൂട്ടക്ഷരമാണോ അത് അക്ഷരമായിട്ട് കൂട്ടേണ്ടത് ഉണ്ടോ തുടങ്ങിയുള്ള പല തർക്കങ്ങളോ അഭിപ്രായങ്ങളൊക്കെ ഉണ്ട് അതിരിക്കട്ടെ പക്ഷെ നമ്മളത് ഉച്ചരിക്കുന്നത് ഷാനാണ് ഷാ ഞാൻ ഒന്നുകൂടി പറയാം കി അധികം ഷാ നല്ല അത് ഇപ്പോൾ എലക്ഷൻ സെലക്ഷൻ സെക്ഷൻ എന്നൊക്കെ പറയുമ്പോൾ ഇംഗ്ലീഷിൽ എന്താണ് അതൊക്കെ നമ്മൾ സി ടി ഐ ഒ എൻ എന്നുള്ള അവ ക്ഷലക്ഷനും സെലക്ഷനും സെക്ഷനും മാതിരി അല്ല പക്ഷി അങ്ങനെയല്ല പക്ഷെ അങ്ങനെയല്ല കക്ഷി എന്താ വ്യത്യാസം ഇംഗ്ലീഷിൽ അത് പറയുമ്പോൾ അതിൻ്റെ ഇടയ്ക്ക് ഒരു ചെറിയ ഒരു ഒരു നിർത്ത് ഉണ്ട് ക്ഷ ക്ഷ കുട്ടിയൊക്കെ പറഞ്ഞാൽ തിരികെ എന്താ തിരിയാത്തത് കുട്ടികളിപ്പോൾ പണ്ട് എന്മീകൃഷമാരുടെ നേതൃത്വത്തിൽ നമ്മൾ ലിപി പരിഷ്കരണം വന്നപ്പോൾ അത് പക്ഷി എന്നാണ് അവർ അവരെഴുതുന്നത് ഞങ്ങളൊക്കെ എഴുതിപ്പടിച്ച വരി ഞങ്ങളെന്ന് പറഞ്ഞാൽ ഞാൻ പഴയ തലമുറപ്പെട്ട ആളാണ് എനിക്ക് എഴുപത് വയസ്സായി ഞങ്ങളൊക്കെ പഠിക്കുമ്പോൾ അത് പക്ഷി എന്ന് തന്നെ എഴുതും പക്ഷി എന്ന് വായിക്കും അന്ന് കീഷ എന്നുള്ള സാധനം ഇല്ല അതിന് ഇത് ലിപി മുറിച്ചപ്പോൾ ഇപ്പോൾ കു എന്നെഴുതാൻ വേണ്ടി നമ്മൾ പനേ അതിൻ്റെ ലൂ എന്നെഴുതാൻ വേണ്ടി പൂ എന്ന് എഴുതാൻ വേണ്ടി മൂ എന്നെഴുതാൻ വേണ്ടിയൊക്കെ പല ലിപികളുണ്ടായിരുന്നു അതൊക്കെ മാറിയിട്ട് അതിൻ്റെ കൂടെയുള്ള സ്വരാക്ഷരം ഇപ്പോൾ സ്വരം എന്ന് പറഞ്ഞാൽ ഈ ഉ ഊ തുടങ്ങിയുള്ള കാര്യങ്ങളൊക്കെ വേറിട്ട് എഴുതിയല്ലോ അതിൻ്റെ ഭാഗമായിട്ടാണ് നമ്മൾ കൂട്ടക്ഷരങ്ങള് മുറിച്ചത് എന്നെങ്ങനെ എന്നെങ്ങനെഴുതുക ക്ല എന്നെങ്ങനെ എഴുതുക അങ്ങനെ അപ്പോൾ അതൊക്കെ നമ്മൾ ടൈപ്പ് റൈറ്ററിൻ്റെ ആഫീസിന് വേണ്ടിയിട്ടാണത് ശരിക്കും മുറിച്ചത് അപ്പോൾ പക്ഷി പക്ഷി എന്നാണ് കുട്ടികൾ പറയുന്നത് പക്ഷേ എന്നാണ് അവർ പറയുന്നത് അപ്പോൾ ഞങ്ങളൊക്കെ പഠിക്കുമ്പോൾ കുട്ടിക്കാലത്ത് അക്ഷരം എഴുതാൻ മാത്രമല്ല ഉച്ചരിക്കാനും പഠിപ്പിക്കും പഴ എന്ന് എഴുതിയാൽ മാത്രം പോരാ അത് ഉച്ചരിക്കുകയും കൂടി വേണം ഉച്ചരിച്ചുകൊണ്ട് എഴുതണം എഴുതിക്കൊണ്ട് ഉച്ചരിക്കണം അങ്ങനെയാണ് അതിപ്പോഴും എഴുത്തിനെഴുത്തുമ്പോൾ അങ്ങനെയാണ് ആ ആ എന്നാണ് ഇപ്പോൾ ഹരിശ്രീ ഗണപതിയെ നമ എന്നുള്ളത് ഹാ ഹരി ശ്രീ എന്ന് ഉച്ചരിച്ചുകൊണ്ടാണ് എഴുതുന്നത് അപ്പോൾ എനിക്ക് ഓർമ്മയുണ്ട് ഞങ്ങൾ രണ്ടാം ക്ലാസ് പഠിക്കുമ്പോൾ ഞങ്ങളുടെ അന്നത്തെ ക്ലാസ് മാസ്റ്റർ എ കെ അബ്ദുറഹിമാൻകുട്ടി മാസ്റ്റർ ഏഴു വാഴപ്പഴം താഴെ വീഴുന്നു എന്ന് ഞങ്ങളെ കൊണ്ട് ഓരോരുത്തരെ കൊണ്ടും പറയിക്കും പിന്നെ ക്ലാസ്സിനെ കൊണ്ട് മൊത്തം പറയിക്കും ഏഴു വാഴപ്പഴം താഴെ വീഴുന്നു എന്ന് എന്നാൽ ഇഴ എന്നുള്ള ഇതിൻ്റെ ഉച്ചാരണം കൃത്യാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ മാഷൊരിക്കലും ഞങ്ങളെ പറ്റിച്ച് എനിക്കിപ്പോൾ ഓർമ്മ വരുവാണ് അതേ ദിവസം ക്ലാസ്സിൽ വന്നിട്ട് പറഞ്ഞു തേക്ഷ മണ്ണിന്മേൽ പൂക്ഷ കയറി എന്ന് അപ്പോൾ അത് രണ്ടു വട്ടം പറഞ്ഞു അപ്പോൾ പൊതുവെ കുട്ടികൾ പൊതുവെ അത് ശരിയാ വിചാരിച്ചു ഞങ്ങൾ ഒന്ന് രണ്ട് പേരാണ് അത് തെറ്റാന്ന് വിചാരിച്ചത് കാരണം തേച്ച മണ്ണിന്മേൽ പൂച്ച കയറി എന്നുള്ളതും ആ ചായും ഷായും വേർപെടുത്തി വ്യത്യാസപ്പെട്ട് മനസ്സിലാക്കാൻ വേണ്ടിയാണ് അദ്രേമാൻകുട്ടി മാഷ അന്ന് അങ്ങനെ പറഞ്ഞത് അപ്പം അങ്ങനെയൊക്കെ ആയിരുന്നു പഠിച്ചിരുന്നതും പഠിപ്പിച്ചിരുന്നതും അങ്ങനെ ഉച്ചാരണം പഠിക്കാൻ വേണ്ടി ആണ് അന്ന് ഒരു പ്രചാരത്തിലുള്ളൊരു പാട്ടുണ്ടായിരുന്നു തൃപ്രങ്ങോട്ട തൃപ്പടി മേലൊരു കുരുമുളകുരുളും എന്നാണ് തുടങ്ങുന്നത് അങ്ങനെ അത്തരം പല പാട്ടുകളൊക്കെ ഉണ്ടായിരുന്നു ഇതൊക്കെ ഉച്ചാരണം പഠിപ്പിക്കാൻ വേണ്ടി ഞാൻ പറയുന്നത് നമ്മൾ മമത എന്ന് ഉച്ചരിച്ചുകൊണ്ട് ഉച്ചരിച്ചുകൊണ്ടത് എഴുതിയിരുന്നു ആയിരിക്കുക അല്ല എഴുതിക്കൊണ്ട് ഉച്ചരിച്ചിരുന്നു ആയിരിക്കാം എന്നാൽ ഈ തെറ്റ് വരില്ലായിരുന്നു ഇതിപ്പോൾ തെറ്റെന്ന് പറയുന്നത് ആവശ്യമില്ലാത്തൊരു അക്ഷരം അവിടെ എഴുതി എഴുതിയെന്നുള്ളതാണ് ഞാൻ പറഞ്ഞത് അതുപോലെ ഇവിടുത്തെ പ്രധാനപ്പെട്ട പത്രങ്ങളിലൊക്കെ കാണാതെ ആ നടിയുടെ പേര് പറയുമ്പോഴാണത് നമ്മൾ മമതാ ബാനർജി എന്ന് എഴുതുമ്പോൾ രണ്ട് മാ വേണം രണ്ട് മാ ഉണ്ടല്ലോ അല്ലേ പക്ഷെ മമതയിൽ രണ്ട് മാ വേണ്ട അത് അമ്മാ എന്ന് എഴുതി അനുസാരം എഴുതി താന്ന് എഴുതിയാ മതി അപ്പോ ഇതൊക്കെ വലിയ കാര്യമാണോ നമുക്ക് ഒരു ആവശ്യമില്ലാതൊരു അക്ഷരം എഴുതണ്ടല്ലോ ഒരു ലിപി കുറഞ്ഞാൽ അത്രയും ലാഭമല്ലേ ഒരു മാത്രം ലാഭം കിട്ടിയാൽ നല്ലതല്ലേ കാരണം ഭാഷ വെടിപ്പാവുമല്ലോ വാണിനി അങ്ങനെ പറഞ്ഞു പറഞ്ഞൊരു കഥയുണ്ട് ഒരു മാത്ര ലാഭം കിട്ടിയാൽ ഒരു പുത്രനെ കിട്ടിയ മാതിരിയാണെന്ന് മാത്രാലാഭോ പുത്രലാഭാ ഒരു മാത്ര ലാഭം കിട്ടി എച്ച ഒരു മാത്ര ഒരു അക്ഷരം ഉച്ചരിക്കാൻ എടുക്കുന്ന സമയത്തിനാ എന്ന് പറയാം അപ്പം നമ്മൾ അത്യാവശ്യമുള്ളത് മാത്രം പറഞ്ഞാൽ മതിയല്ലോ അതെഴുതിയാലും മതി അതാണ് വെടിപ്പ് അങ്ങനെ വെടിപ്പായിട്ട് ആണ് നമ്മൾ ഭാഷ ഉപയോഗിക്കുന്നതെങ്കിൽ ഉപയോഗിക്കേണ്ടതെങ്കിൽ അതിന് ഉച്ചാരണവും എഴുത്തുവായിട്ട് ബന്ധിപ്പിച്ച് ആലോചിച്ച് നമ്മൾ മുന്നോട്ട് പോകണം അതുകൊണ്ടാണ് നമുക്ക് ഇങ്ങനെ ഇതിൽ അനാവശ്യമായ ഒരു എന്ന് എഴുതേണ്ടി വന്നതെന്നാണ് എനിക്ക് തോന്നുന്നത് അപ്പോൾ ഇതിപ്പോൾ അപ്രധാനമാണെന്ന് വിചാരിക്കാൻ ഒരാൾക്ക് സ്വാതന്ത്ര്യമുണ്ട് പക്ഷേ നമ്മുടെ ഭാഷയുടെ ഭംഗി അത് ഉള്ളതുപോലെ എഴുതുകയാണ് പക്ഷേ എന്ന് പറയാണ് പക്ഷേ എന്ന് പറഞ്ഞേക്കാട്ട് നല്ലത് എന്നാണ് ഞാൻ വിചാരിക്കുന്നത് നന്ദി നമസ്കാരം